ജീവിതശൈലീ രോഗങ്ങൾക്ക് അടിമപ്പെടുന്നവരുടെ എണ്ണം നമ്മുടെ രാജ്യത്തെ ക്രമാധീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ തന്നെ നമ്മുടെ കേരളം ഇന്ന് മുൻപന്തിയിലേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാവോ? ഒന്നാമത്തതായിട്ട് ഉപഭോഗ സമൂഹമായി മാറിയ മലയാളികളിൽ അധ്വാനശീലം കുറഞ്ഞു എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് നമ്മുടെ ഭക്ഷണ രീതികളും നമ്മളിൽ വ്യായാമം എന്നുള്ളത് വളരെ കുറവായിട്ടുള്ളതും ആണ്. മൂന്നാമതായിട്ട് പുകവലി, മദ്യപാനം ഇതുപോലുള്ള ശീലങ്ങൾ, ഉപയോഗിക്കുന്ന പച്ചക്കറികളാകട്ടെ വിഷമയവും മത്സരാധിഷ്ഠിതമായ ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നത് കൊണ്ട് നമ്മളിലെല്ലാം മാനസിക പിരിമുറുക്കവും കൂടുതലാണ്. അപ്പൊ എന്തൊക്കെ ആയാലും ശരി, വ്യായാമം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറ്റേണ്ട സമയം ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞു പോയിരിക്കുകയാണ്. എല്ലാ ദിവസവും 30 മിനിറ്റെങ്കിലും കുറഞ്ഞത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ വ്യായാമം നമ്മൾ കൊടുക്കണം. അപ്പം ഈ വ്യായാമം ചെയ്യുമ്പോൾ അതിൽ വാമിംഗ് അപ്പ് എന്നൊരു വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ വാമിംഗ് അപ്പ് എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്യുന്നതായിട്ട് നമ്മൾ ആ ഒരു രീതിയെ കണ്ടുവരുന്നത്. ശരിയായ വ്യായാമം ചെയ്യുന്നതിന് നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും പ്രിപ്പയർ ചെയ്യുകയാണ് വാമിംഗ് അപ്പ് വഴി നമ്മൾ ചെയ്യുന്നത്. അപ്പം എങ്ങനെയാണ് ഈ വാമിംഗ് അപ്പ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഒരു വാമിംഗ് അപ്പ് സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് 800 മുതൽ 1800 മീറ്റർ വരെ ദൂരം നമ്മൾ പതിയെ ജോഗ് ചെയ്യണം. അതായത് പതിയെ ഓടണം. അതാണ് അതിൻ്റെ ഒരു തുടക്കം. അതിനുശേഷം നമ്മൾ റൊട്ടേഷൻ എക്സസൈസിലേക്കാണ് പോകുന്നത്. നമ്മോടൊപ്പം റിജിനാണുള്ളത്. റിജിൻ നമ്മളെ വാമിംഗ് അപ്പ് എക്സസൈസിൻ്റെ അതിയായ ക്രമങ്ങൾ നമ്മളെ ഇപ്പോൾ കാണിച്ചു തരുന്നതാണ്. ആദ്യമായി നെക്ക്, അതായത് തലയുടെ ഭാഗമാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അത് ഇപ്പോൾ കാണിക്കുന്നത്. ആദ്യമായി തല സൈഡ് ടു സൈഡാണ് ചെയ്യുന്നത്. ഇത് മിനിമം 8 കൗണ്ടെങ്കിലും ഇത് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് രണ്ട് സൈഡിലേക്കും തല ചലിക്കുന്നതാണ് അടുത്തതായിട്ട് നമ്മൾ കാണുന്നത്. ഇതിൽ കഴുത്തിലെ എല്ലാ മസിൽസും ഇൻവോൾവ് ആണ്. തലയിലെ മസിൽസ് ഇൻവോൾവ് ആണ്, ഫേസിൻ്റെ മസിൽസ് ഇൻവോൾവ്. അപ്പോൾ ഗ്രൂപ്പ് ഓഫ് മസിൽസ് ആണ് ഇങ്ങനെയുള്ള ഒരു ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ആവുന്നത്. അടുത്തതായിട്ട് നമുക്ക് നെക്ക് സ്ട്രെച്ച് ചെയ്യുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ഇത് കാണേണ്ടതാണ്. അടുത്ത എന്ന് പറഞ്ഞാൽ നമ്മുടെ റൊട്ടേഷനിലേക്ക് പോയാണ് ആദ്യമായി നമുക്ക് റിസ്റ്റ്, നമ്മുടെ റിസ്റ്റാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. എല്ലാം നമ്മളിപ്പോൾ 8 കൗണ്ടിലാണ് ചെയ്യുന്നത്. ഇടത്തേക്കും വലത്തേക്കും രണ്ട് സൈഡിലേക്കും നമ്മൾ റിസ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നു. റിസ്റ്റിന്റെ ഭാഗത്തുള്ള മസിലുകളെയാണ് ഇത് ആക്ടിവേറ്റ് ആക്കുന്നത്. അടുത്തായിട്ട് നമ്മുടെ പാം, നമ്മുടെ വിരലുകൾ സ്ട്രെച്ച് ചെയ്യുന്ന ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അങ്ങനെ രണ്ട് കൈയുടെയും വിരലിന്റെ ഭാഗം, നമ്മുടെ റിസ്റ്റിന്റെ ഭാഗം എല്ലാം തന്നെ വളരെ നല്ല രീതിയിൽ സ്ട്രെച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്തായി നമ്മൾ കാണുന്നത് നമ്മുടെ ഷോൾഡറിന്റെ ഭാഗം, അതായത് കൈ കുഴ, ആ ഭാഗമാണ് നമ്മൾ സ്ട്രെച്ച് ചെയ്യാൻ പോകുന്നത്. കുറേയേറെ മസിലുകൾ ഈ ഭാഗത്ത് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഷോൾഡർ മസിൽസുകളുണ്ട്, നമ്മുടെ ബൈസെപ്പ് മസിൽസുകളുണ്ട്, ട്രൈസെപ്പ് മസിൽസുകളുണ്ട്. അങ്ങനെ നമ്മുടെ കൈയുടെ ഷോൾഡറിന്റെ ഭാഗം നമ്മളിപ്പോൾ റൊട്ടേറ്റ് ചെയ്യുകയാണ്. ആദ്യം ഇടത്തേക്ക്, നമ്മൾ ഇടത് ഭാഗത്തേക്ക് ചെയ്യുന്നു. 8 കൗണ്ടിലാണ് നമ്മളിത് ചെയ്യുന്നത്. ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും, മുൻവശത്തേക്കും പുറകുവശത്തേക്കും ഇത് വളരെ നല്ല രീതിയിൽ ഈ ഭാഗം നമ്മൾ സ്ട്രെച്ച് ചെയ്യണം. ഏറ്റവും കൂടുതൽ നമുക്ക് കളിക്കുമ്പോഴൊക്കെ ഇഞ്ചുറി ആവുന്ന ഒരു ഭാഗമാണ് നമ്മുടെ ഈ ഷോൾഡർ എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ശ്രദ്ധാപൂർവം നല്ല രീതിയിൽ നമ്മൾ ഈ കൈയുടെ ഭാഗം നമ്മൾ റൊട്ടേറ്റ് ചെയ്യണം. അടുത്തായിട്ട് നമുക്ക് കൈ ഫുള്ള് റൊട്ടേഷനാണ് വരുന്നത്. ഒരു കൈ, നമ്മുടെ ഇടത് വശത്തെ കൈയാണ് ഇപ്പോൾ റൊട്ടേറ്റ് ചെയ്യുന്നത്. അത് മുൻപിലേക്കും പുറകിലേക്കും 8 കൗണ്ടിൽ റൊട്ടേറ്റ് ചെയ്യുന്നു. അടുത്തതായിട്ട് അടുത്ത കൈ, അതായത് വലത് സൈഡിലെ കൈയാണ് ഇപ്പോൾ ഫുൾ റൊട്ടേഷനിലേക്ക് വന്നിരിക്കുന്നു. ഷോൾഡറിന്റെ ഭാഗത്തെ മസിൽസുകളെല്ലാം തന്നെ ആക്റ്റീവ് ആക്കാനായിട്ട് ഈ റൊട്ടേഷൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. കൈകൊണ്ട് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും കൈയുടെ ഭാഗം, കൈ വരുന്ന ഭാഗങ്ങൾ വളരെ നല്ല രീതിയിൽ നമ്മൾ സ്ട്രെച്ച് ചെയ്യണം. അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ട് കൈയും ഒരേ രീതിയിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഡബിൾ ആം റൊട്ടേഷൻ എന്നാണ് നമ്മൾ ടെക്നിക്കലി നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മളത് രണ്ടും കൈയെയും ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും വളരെ നല്ല രീതിയിൽ സ്ട്രെച്ച് ചെയ്യുന്നു. നിങ്ങൾ സ്ട്രെച്ച് ചെയ്യുമ്പോൾ വളരെ നല്ല രീതിയിൽ കൈ സ്ട്രെച്ച് ആവുന്നത് പോലെ നമ്മൾ എക്സസൈസ് ചെയ്യണം.
അടുത്തായിട്ട് നമ്മുടെ ശരീരത്തിന്റെ കോർഡിനേഷൻ ഏറ്റവും കൂടുതൽ കൂട്ടുന്നതിന് നമ്മളെ സഹായിക്കുന്ന ഒരു ഷോൾഡർ എക്സസൈസ് ആണ് വിൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ വിൻഡ് വിൽ എന്ന് പറയുന്ന ചക്രം കറങ്ങുന്നത് പോലെ നമ്മുടെ ശരീരം നല്ല കോർഡിനേഷൻ ഉള്ളവർക്കാണ് ചെയ്യാൻ പറ്റുന്നത്. ഇത് സിമ്പിൾ ആയിട്ട് ഒന്നും കൂടെ കാണിച്ചു തരാം. ഇതിന്റെ തുടക്കം ഈ രീതിയിലേക്ക് കൈവച്ചിട്ട് വളരെ പതിയെ ഇങ്ങനെ താഴേക്ക് അപ്പുറത്തെ കൈ ഇടത് വലത് കൈ ഒരേ രീതിയിൽ വന്ന് താഴ്ന്നതാണ്. വളരെ ശ്രദ്ധാപൂർവ്വം നിങ്ങൾ ഇത് ചെയ്യേണ്ടതാണ്. നല്ല കോർഡിനേഷൻ ഇംപ്രൂവ് ചെയ്യാനുള്ളതും ഏറ്റവും കൂടുതൽ ഷോൾഡറിന് പ്രയോജനകരമായ ഒരു എക്സസൈസ് ആണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ റൊട്ടേഷനൊപ്പം തന്നെ ഇപ്പം നമ്മൾ സ്ട്രെച്ചിങ് കൂടെ ചെയ്താണ് പോകുന്നത്. അപ്പം നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ഷോൾഡർ നമ്മുടെ കൈയുടെ ഷോൾഡറിന്റെ ഭാഗം സ്ട്രെച്ച് ചെയ്യുന്ന എക്സസൈസ് ആണ് ഈ കാണുന്നത്. നിങ്ങൾ കൃത്യമായിട്ട് ഇത് നിരീക്ഷിക്കേണ്ടതാണ്. എങ്ങനെയൊക്കെയാണ് കൈയുടെ പൊസിഷൻ വരുന്നതെന്ന് നമ്മൾ നോക്കണം. രണ്ട് കൈയും നമ്മളിപ്പോ സ്ട്രെച്ച് ചെയ്യുകയാണ്. അതേപോലെ നമ്മുടെ മസിൽസ് ബൈസെപ്പ് മസിൽസ് ഉണ്ടെന്ന് പറഞ്ഞു, ട്രൈസെപ്പ് മസിൽസ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ മസിൽസിന്റെ എല്ലാം സ്ട്രെച്ചിങ് ഏത് രീതിയിലാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ ഒന്ന് നോക്കിക്കേ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നല്ല രീതിയിൽ ഈ കൈ സ്ട്രെച്ച് ചെയ്യുമ്പോൾ ബാക്കിലേക്ക് ഇത് പോകുന്നത് ഒന്ന് തിരിഞ്ഞു കാണിച്ചു നോക്കാം. അപ്പൊ ഈ രീതിയിലേക്ക് നമ്മള് കൃത്യമായി ഇത് ബാക്കിലേക്ക് വരുന്നത് പോലെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. അടുത്തതായിട്ട് നമ്മൾ ഡബിൾ ആം സ്വിംഗ് ആണ് ചെയ്യുന്നത്. അതായത് രണ്ട് സൈഡിലേക്കും ഈ കൈയെ സ്വിംഗ് ചെയ്യുന്നതാണ്. സ്ട്രെച്ച് ചെയ്ത് നമ്മൾ സ്വിംഗ് ചെയ്യണം. നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. വളരെ നല്ല രീതിയിൽ രണ്ട് സൈഡിലേക്കും ഈ കൈ സ്ട്രെച്ച് ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമ്മുടെ 8 കൗണ്ട് അല്ലെങ്കിൽ 10 കൗണ്ട് ചെയ്യാം. നമ്മൾ ഒരു സൈഡിലേക്ക് എത്ര പ്രാവശ്യം ചെയ്യുന്നു ഓപ്പോസിറ്റ് സൈഡിലേക്കും അത്രയും പ്രാവശ്യം തന്നെ ഈ എക്സസൈസുകൾ ചെയ്യേണ്ടതാണ്. അതാണ് നമ്മുടെ ഏറ്റവും ഉള്ളിനകത്ത് ശ്രദ്ധിക്കേണ്ടത്. അടുത്തായിട്ട് നമ്മൾ നമ്മുടെ ഷോൾഡറിന്റെ ഭാഗം കഴിഞ്ഞു. ഇനി ഒബ്ലിക് സ്ട്രെച്ച് എന്ന് പറയും. അതായത് നമ്മുടെ വയറിന്റെ സൈഡ് രണ്ട് ഭാഗവും നമ്മൾ സ്ട്രെച്ച് ചെയ്യുന്ന എക്സസൈസ് ആണ് അടുത്തായിട്ട് നമ്മൾ ചെയ്യുന്നത്. ഈ രണ്ട് സൈഡും വളരെ നല്ല രീതിയിൽ സ്ട്രെച്ച് ചെയ്താണ് നമ്മൾ ഈ എക്സസൈസ് ചെയ്യേണ്ടത്. ഈ വയറിന്റെ ഭാഗം ഇവിടെയുള്ള അനാവശ്യമായ കൊഴുപ്പുകളൊക്കെ കുറയാനൊക്കെ ഈ എക്സസൈസുകൾ വളരെ നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട്. അപ്പൊ നല്ല രീതിയിൽ ഈ സ്ട്രെച്ച് നമ്മൾ ചെയ്യേണ്ടതാണ്. നടുവിനൊക്കെ വരുന്ന ഉളുക്കോ അല്ലെങ്കിൽ അതുപോലെ പെട്ടെന്നുണ്ടാകുന്ന വെട്ടലുകൾ അതൊക്കെ ഉണ്ടാവാതിരിക്കാനായിട്ട് ഈ ഒരു സ്ട്രെച്ച് വളരെയധികം നമ്മളെ സഹായിക്കുന്നതാണ്. നമ്മുടെ കളികൾക്കിടയിലുള്ള ഏറ്റവും കൂടുതൽ വരുന്ന എല്ലാ ഇഞ്ചുറീസും നമുക്ക് പല ഇഞ്ചുറീസും നമുക്ക് ഇതുകൊണ്ട് മാറാനായിട്ട് സാധിക്കും. ഇനി അടുത്തായിട്ട് നമ്മുടെ ഷോൾഡർ കഴിഞ്ഞു, വയറിന്റെ ഭാഗം സൈഡ് ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ഹിപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഹിപ്പ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യേണ്ടതാണ്. അപ്പം നമുക്ക് ഹിപ്പ് റൊട്ടേഷൻ എങ്ങനെയാണെന്ന് കാണാം. വളരെ നല്ല രീതിയിൽ നമ്മൾ ഹിപ്പ് റൊട്ടേറ്റ് ചെയ്യണം. അല്ല നമ്മൾ ഇത് എല്ലാ സൈഡ് രണ്ട് സൈഡും ഫ്രണ്ടും ബാക്കും വളരെ നല്ല രീതിയിൽ തന്നെ ഇത് സ്ട്രെച്ച് ചെയ്ത് വരണം. ഈ റൊട്ടേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരെണ്ണമാണ്. എല്ലാവരും വളരെ ശ്രദ്ധാപൂർവ്വം ഈ എക്സസൈസ് ചെയ്യണം. ഈ ഹിപ്പ് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഈ മസിൽസ് നമ്മൾ സ്ട്രെച്ച് ചെയ്യണം. ഫ്രണ്ട് പോയാൽ അത്രയും തന്നെ നമ്മൾ ബാക്കിലേക്കും ഇത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പർ ബോഡിയുടെ സ്ട്രെച്ചിങ്ങും റൊട്ടേഷൻസ് ഒക്കെ ഏകദേശം തീർന്നിരിക്കുകയാണ്. ഇനി നമ്മൾ നമ്മുടെ ലോവർ പാർട്ടിലേക്ക് വരികയാണ്. അവിടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മസിൽ ഗ്രൂപ്പ് ഉള്ളത് തൊടയുടെ ഭാഗത്താണ്. നമ്മുടെ പരീക്ഷക്കാരികൾ ചോദിച്ചിരുന്നു ഏറ്റവും വലിയ ബോൺ ഏതാണെന്ന്. നമ്മുടെ ഫീമർ ബോൺ ആണ് ഏറ്റവും വലിയ ബോൺ. അത് നമ്മുടെ തൊടയുടെ ഭാഗത്തായിട്ടുള്ളത്. നമുക്കിപ്പോൾ ഈ തൊടയുടെ ഭാഗത്തെ സ്ട്രെച്ചിങ്ങും എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത് ബാക്കിലേക്ക് തൊടയുടെ മസിൽസ് സ്ട്രെച്ച് ചെയ്യുന്ന വിധം പ്രത്യേകമാണ്. രണ്ട് കാലും നമുക്ക് ചെയ്യണം. വളരെ നല്ല രീതിയിൽ ഇത് സ്ട്രെച്ച് ചെയ്യേണ്ടതാണ്. നമ്മൾ ഇപ്പോൾ ക്വാഡ്രിസെപ്സ് ഭാഗത്തെ അതായത് തൊടയുടെ മുൻഭാഗത്തെ മസിൽസ് ഇപ്പോൾ ആക്ടിവേറ്റ് ആയി. അതിനുശേഷം നമ്മൾ ബാക്കിലേക്ക് പോവുകയാണ്. നമുക്ക് ഗ്ലൂട്ടിന്റെ ഭാഗവും നമ്മുടെ ആ ഹാംസ്ട്രിങ് മസിൽസുമാണ് ഇനി അടുത്തായിട്ട് നമുക്ക് ആക്ടിവേറ്റ് ആക്കേണ്ടത്. അപ്പൊ അതിന്റെ ഭാഗത്തുള്ള എക്സസൈസുകൾ നോക്കാം. ശ്രദ്ധിക്കുക, ഈ രീതിയിൽ തന്നെ നിങ്ങൾ എക്സസൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. എല്ലാ മസിൽസും തൊടയുടെ ഭാഗത്തെയും ബാക്ക് മസിൽസും പരമാവധി നെഞ്ചിനോട് അടുപ്പിച്ച് കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത ഇതിന്റെ തന്നെ സൈഡ് സ്ട്രെച്ച് ആണ്. ആ ഒരു പോസ്റ്റർ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. നമ്മൾ
നമ്മളിനി ചെയ്യുന്നത് ഹാംസ്ട്രിംഗ് ഭാഗത്തെ മസിൽസിന്റെ പ്രത്യേക എക്സർസൈസുകളാണ്. നമുക്ക് സ്പോർട്സിലൊക്കെ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് അറിയാം ഏറ്റവും കൂടുതൽ ഇഞ്ചറി നമുക്ക് മത്സരങ്ങൾക്കൊക്കെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഇഞ്ചറി വരാനുള്ള കാല് പിടിച്ചു എന്നൊക്കെ പറയാറുണ്ടല്ലോ. അത് ആ അങ്ങനെ ഈ ഹാംസ്ട്രിംഗ് മസിൽസ് പിടിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ഒരു ഇഞ്ചറി. അപ്പം നമ്മൾ ആ ഭാഗം വളരെ നന്നായിട്ട് കളിക്കുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ഓടുന്നതിന് മുമ്പോ ആക്ടിവേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ആക്ടിവേറ്റ് ആയിരിക്കണം. അപ്പം നമ്മൾ നിർബന്ധമായും എക്സസൈസ് എങ്ങനെ ചെയ്യുന്നതെന്ന് വളരെ കൃത്യമായി ശ്രദ്ധിക്കണം. ഹാംസ്ട്രിംഗ് മസിൽ സ്ട്രെച്ച് ചെയ്യുന്ന ഒരു രീതിയാണിത്. ഇങ്ങനെ നീ ബെൻഡ് ചെയ്യാതെ നിങ്ങളുടെ കൈ കൊണ്ട് നിലത്തേക്ക് തൊടാനായിട്ട് ശ്രദ്ധിക്കണം. ഇത് പതിയെ പതിയെ ചെയ്താൽ മതി, ഇത് ജെർക്ക് ചെയ്ത് ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല. നമുക്ക് പതിയെ ഈ രീതിയിലേക്ക് സ്ട്രെച്ച് ചെയ്ത് പോയാൽ മതി, നമുക്ക് പറ്റുന്നിടത്തോളം ചെയ്താൽ മതി. പതിയെ പതിയെ ചെയ്ത് ചെയ്ത് നമുക്ക് ഇതിന്റെ ഫ്ലെക്സിബിലിറ്റി കൂട്ടി കൂട്ടിക്കൊണ്ടിരുമ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. ആദ്യം ഇത് ചെയ്യാൻ പറ്റത്തില്ലെന്നും പറഞ്ഞ് ആരും വിഷമിക്കേണ്ട ഒരാവശ്യമില്ല. അടുത്ത് നമ്മൾ തയ്യടെ കഴിഞ്ഞു. മുട്ടിന് നമ്മൾ ഒരിക്കലും റൊട്ടേഷൻ ചെയ്യാനായിട്ട് പാടില്ല. അപ്പൊ മുട്ടിന്റെ ഭാഗം നമ്മൾ റൊട്ടേറ്റ് ചെയ്യാതെ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും മാത്രം ചെയ്താൽ മതിയാവും. അടുത്തായിട്ട് നമ്മൾ നല്ല ഒരു കാഫ് മസിലിനുള്ള എക്സസൈസ് ആണ് ചെയ്യുന്നത്. നമ്മുടെ ഈ ഭാഗമായിട്ട് വരും കാഫ് മസിൽസ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു, ഇനി ഈ ഭാഗത്തിനുള്ള എക്സസൈസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ശരി, നമ്മൾ ഈ എക്സസൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ടോ അതായത് കാലിന്റെ മുൻഭാഗം പരമാവധി മുൻ ഫ്രണ്ടിലേക്ക് അതായത് നമ്മുടെ ശരീരത്തിന്റെ അടുത്ത് അകത്തേക്ക് വലിക്കേണ്ടതാണ്. ഈ രീതിയിലാണ് ഇതിന്റെ പോസ്റ്റർ ഉള്ളത്. വളരെ ശ്രദ്ധാപൂർവം ഇത് നിങ്ങളെ കാണണം. ഈ കാഫിന്റെ ഭാഗം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആംഗിളിന്റെ ഭാഗത്താണ് നമുക്ക് സ്ട്രെച്ച് ചെയ്യേണ്ടത്. അപ്പം അടുത്തായിട്ട് നമ്മൾ ആംഗിൾ റൊട്ടേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമുക്ക് പോകുന്ന വഴി നടക്കുന്ന വഴിയൊക്കെ നമ്മുടെ ആംഗിൾ മടങ്ങുന്നതായിട്ടൊക്കെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അല്ലെങ്കിൽ കാല് നീര് വെച്ചും കാല് മടങ്ങിയും കാല് മടുത്തു എന്നൊക്കെ നമ്മൾ എപ്പോഴും പറയാറുണ്ടല്ലോ. അപ്പൊ ആ ഒരു പരിക്ക് അങ്ങനെ ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ ഈ ആംഗിള് റൊട്ടേറ്റ് ചെയ്യുന്നത്. നിർബന്ധമായും എല്ലാവരും ആംഗിൾ റൊട്ടേഷൻ നന്നായി ചെയ്യണം. നിങ്ങൾക്ക് വളരെ ഇതത്ര പ്രയാസമുള്ള കാര്യമൊന്നുമല്ല, വേഗത്തിൽ തന്നെ നിങ്ങൾക്കിത് പഠിച്ചെടുക്കാവുന്നതാണ്. ആംഗിൾ റൊട്ടേറ്റ് ചെയ്യണം, അത് സൈഡിലേക്കും ഫ്രണ്ടിലേക്കും രണ്ട് സൈഡിലേക്കും അത് നമ്മൾ ചെയ്യേണ്ടതാണ്. ഈ രീതിയിലേക്ക് ആംഗിൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അല്ലെ സൈഡിലേക്കൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു പരിക്ക് നടന്നു പോകുന്ന വഴി കാലും എടുത്തു പോകുന്ന ആ ഒരു പരിക്കൊക്കെ നമുക്ക് ഒരു പരിധിവരെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഈ ലോവർ പാർട്ടിനുള്ള ഏറ്റവും നല്ല ഒരു സ്ട്രെച്ചിങ് എക്സസൈസ് ആണ് നമ്മൾ ഇനി കാണിച്ചു തരാൻ പോകുന്നത്. നമ്മളിതിനെ ലെഗ് സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യുന്നതാണ്. ഇതിൽ എല്ലാ മസിലുകൾക്കും സ്ട്രെച്ച് കിട്ടുന്ന ഒരു എക്സസൈസ് ആണ്. നിങ്ങൾ ഈ ഇത് നിർബന്ധമായിട്ടും നിങ്ങൾ ചെയ്യണം. ഈ രീതിയിലേക്കാണ് ഇതിന്റെ പോസ്റ്റർ നമ്മൾ ചെയ്യേണ്ടത്. അടുത്തായിട്ട് നമ്മുടെ അഡക്റ്റർ ഭാഗത്തെ മസിൽ അതായത് ഈ ഭാഗത്തെ ഈ രണ്ട് ഭാഗത്തെ ഈ മസിൽസ് സ്ട്രെച്ച് ചെയ്യാനുള്ള എക്സസൈസ് ആണ് ചെയ്യുന്നത്. ഇതിന്റെ പേര് അഡക്റ്റർ മസിൽസ് എന്നാണ്. നിങ്ങൾ അത്ര കാര്യമായിട്ടൊന്നും അത് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. പക്ഷേ നിങ്ങൾ ഈ സ്ട്രെച്ച് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലോവർ ബോഡി നിങ്ങളുടെ കാല് പിന്നെ എല്ലാ ഈ പറഞ്ഞ എല്ലാ മസിൽ ഗ്രൂപ്പുകളും ഒരേപോലെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ എങ്ങനെയാണ് വാമപ്പ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും നമ്മുടെ എക്സസൈസിന് മുമ്പ് പ്രോപ്പറായിട്ട് വാമിംഗ് അപ്പ് ചെയ്തിരിക്കണം. അങ്ങനെ നമ്മുടെ ശരീരത്തെ തീർച്ചയായിട്ടും നല്ല ആരോഗ്യമായിട്ട് വെക്കാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസസിനെ ഒക്കെ ഒന്ന് മാറ്റി നിർത്തി എല്ലാവരും നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കുവാൻ എല്ലാ ആശംസകളും നേർന്നു വേണ്ടി നിർത്തുന്നു.